നമസ്കാരം. മൂന്നിൽ എത്ര? ഇന്നത്തെ ചോദ്യം അതാണ്, ആ ആകാംക്ഷയാണ്. സ്ഥാനാർത്ഥികളായിട്ടില്ല, അന്തിമമായി ആകാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ തീയതിയായി, തിരഞ്ഞെടുപ്പിൻ്റെ തീയതി നവംബർ 13, വോട്ടെണ്ണൽ നവംബർ 23. നവംബർ 23 കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 സീറ്റിൽ, വയനാട് ലോക്സഭ, ചേലക്കരയും പാലക്കാടും നിയമസഭാ സീറ്റുകളിൽ ആര് ജയിച്ചു എന്ന് നമുക്കറിയാൻ കഴിയും. നവംബർ 13 വോട്ടെണ്ണുന്നതിന് 10 ദിവസം മുമ്പ് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആർക്കായിരിക്കും ഈ ജനവിധി അനുകൂലമായിരിക്കുക എന്നുള്ളത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. കാരണം കേരളത്തിൽ അത്യപൂർവമായി മാത്രമാണ് ഒന്നിച്ചൊരു തെരഞ്ഞെടുപ്പ് വരിക. ഒരുപക്ഷെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, പാലയടക്കം 6 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വലിയ ഉപതെരഞ്ഞെടുപ്പ് മഹാമുഖങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം അങ്ങനെ ഒരു മൂഡ് കേരളമാകെ പ്രസരിപ്പിക്കും. അത്രത്തോളം വരില്ലെങ്കിലും 3 മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ 2024 ഉപതെരഞ്ഞെടുപ്പിൽ, വയനാട് ലോക്സഭയിലേക്കും 2 നിയമസഭകളിലേക്കും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതി ഉണ്ടാകും. കാരണം പിണറായി സർക്കാരിൻ്റെ, 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. ഈ സമയത്ത് ഇനിയൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാത്രമാണ് വരാനുള്ളത്. അതിനു മുമ്പുള്ള ഒരു വലിയ തിരഞ്ഞെടുപ്പ് മഹാമഹം എന്ന നിലയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് നിലവിലെ സാഹചര്യത്തെ അതിജീവിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. നിലവിലെ സീറ്റ് നിലയെങ്കിലും സമ്പാദിക്കുക എന്നുള്ളതാണ് പിണറായി സർക്കാരിനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യം. വയനാട് UDFഉം പാലക്കാട് UDFഉം കയ്യിൽ ഉള്ള മണ്ഡലമാണ്. ചേലക്കര LDFൻ്റെ മണ്ഡലമാണ്. ആ അർത്ഥത്തിൽ ഈ 2 മണ്ഡലങ്ങളിൽ കൈവിട്ടാലും പാലക്കാട് UDF നിലനിർത്തുകയും വയനാട് UDF രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വന്ന് നിലനിർത്തുകയും ചെയ്താലും ചേലക്കര നിലനിർത്തുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമാണ് LDFനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം ലക്ഷ്യം. അവർ അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്ന് വേണം കരുതാൻ. പാലക്കാടാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടാണ് നിർണായകം. അതിലേക്ക് നമുക്ക് വരാം. ഓരോ മണ്ഡലങ്ങളിലെ കഴിഞ്ഞ തവണത്തെയും അതിന് തൊട്ട് മുമ്പത്തെ 2 ടേമിലെ 2 തവണയിലെ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ, നമുക്ക് നിലവിലെ സാഹചര്യത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു സാധ്യത നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. വയനാട് മുതൽ ആരംഭിക്കാവുന്നതാണ്. വയനാട് 2019 രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ആദ്യമായി വന്നത്. രാഹുൽ ഗാന്ധിയുടെ മത്സരം സ്വാഭാവികമായി വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന മട്ടിലാണ് 2019 രാഹുൽ ഗാന്ധി വന്നത്. അദ്ദേഹം വലിയ വോട്ടിന്, 431,770 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. PP സുനീർ CPIയുടെ 2ാം സ്ഥാനത്ത് 274,597 വോട്ടാണ് നേടിയത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പകുതിയോളം വരുന്ന വോട്ടാണ് നേടിയത്. തുഷാർ വെള്ളാപ്പള്ളിയാണ് BJP 3ാമതുണ്ടായത്, 78,816 വോട്ട്. എന്നാൽ 2019 നിന്ന് 2024 വരുമ്പോൾ അസാധാരണമായ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. BJPയുടെ തള്ളിക്കയറ്റമാണ്. BJP സ്ഥാനാർത്ഥിയായി K.സുരേന്ദ്രൻ വയനാട്ടിലേക്ക് എത്തി. K.സുരേന്ദ്രൻ അതിന് തൊട്ട് മുമ്പ് 2019 തുഷാർ വെള്ളാപ്പള്ളി നേടിയ വോട്ടിൻ്റെ ഇരട്ടിയോളം വോട്ട് അവിടെ നേടി. 141,045 വോട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നേടിയതിൻ്റെ ഇരട്ടിയോളം വോട്ടാണ് K.സുരേന്ദ്രൻ 2024 നേടിയത്. 364,422 എന്ന ഭൂരിപക്ഷത്തിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തിയത്. രാഹുൽ ഗാന്ധി ആകെ നേടിയ വോട്ട് 647,445. ആനിരാജ CPIയുടെ 283,023 വോട്ടും K.സുരേന്ദ്രൻ 141,045 വോട്ടുമാണ്. 13% വോട്ടാണ് നേടിയത്. സുരേന്ദ്രൻ്റെ വരവ് വയനാട്ടിൽ വലിയ ഓളമുണ്ടാക്കി കഴിഞ്ഞ തവണ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തവണ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ BJPക്ക് ശോഭാ സുരേന്ദ്രൻ വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. CPIക്ക് വനിതാ സ്ഥാനാർത്ഥിയാണോ ഉണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. 3 പേരും മുഖ്യ സ്ഥാനാർത്ഥികൾ വനിതകളാകുമ്പോൾ ആ കൗതുകം നിലനിൽക്കും. അതേസമയം CPI ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ സാഹചര്യങ്ങളും പ്രിയങ്ക ഗാന്ധിയുടെ വരവും, പ്രിയങ്ക ഗാന്ധിയാണ് ഇതുവരെ വയനാട്ടിൽ ഉറപ്പിച്ച സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ, ഈ വരവിൻ്റെയും സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജയം ഉറപ്പാണ്. വയനാട്ടിൽ അങ്ങനെ UDFന് സേഫാണ്. LDFനും വലിയ ആശങ്കകളൊന്നും ഉണ്ടാവില്ല. കാരണം എന്തായാലും പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്നുള്ള ഒരു തോന്നൽ പൊതുവായി ഉണ്ട്. അതുകൊണ്ട് വയനാട് സീറ്റ്, ഒരു സീറ്റ് ഈ 3 എണ്ണത്തിൽ 1 UDFന് ഉറപ്പാണ്. മറ്റൊന്ന് ചേലക്കരയാണ്. ചേലക്കരയുടെ പ്രത്യേകത, ചേലക്കര K.രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയ ഒഴിവിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പാണ്. K.രാധാകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട തട്ടകം എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ചേലക്കരയുടേത്. അദ്ദേഹം ആലത്തൂരിൽ നിന്നാണ് വിജയിച്ചിരിക്കുന്നത്.
ചേലക്കരയിൽ എൽ ഡി എഫിന് സി പി എമ്മിന്റെ യു ആർ പ്രദീപ് സ്ഥാനാർത്ഥിയായി വരും എന്നാണ് അവസാന ഘട്ടത്തിൽ കേൾക്കുന്ന വാർത്തകൾ. യു ആർ പ്രദീപ് നേരത്തെ അവിടെ എം എൽ എ ആയി ഉണ്ടായിരുന്ന ആളാണ്. 2021 അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കെ രാധാകൃഷ്ണന്റെ വരവിനായി അദ്ദേഹം പിന്മാറുകയായിരുന്നു. 2 ടേം മത്സരിക്കാൻ സാധ്യത ഉണ്ടായിട്ടും 2016 മത്സരിച്ച് 2021 കെ രാധാകൃഷ്ണന് വേണ്ടി വഴിമാറിയ ആളാണ് യു ആർ പ്രദീപ്. 2016 യു ആർ പ്രദീപിന് 10,200 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 67,771 വോട്ടാണ് അദ്ദേഹം നേടിയത്. കെ എ തുളസി, വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ കൂടിയായ കെ തുളസി 57,571 വോട്ടോടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രണ്ടാമതെത്തി. ബി ജെ പി മൂന്നാമത് ഷാജുമോൻ പി പി 23,845 വോട്ട് മാത്രമാണ് നേടിയത് 2016. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ആർ പ്രദീപ് മാറുകയും കെ രാധാകൃഷ്ണൻ വരികയും ചെയ്തത് വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. 39,400 വോട്ട് ഭൂരിപക്ഷം മാത്രം കെ രാധാകൃഷ്ണൻ നേടി, വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹം 83,415 വോട്ടാണ് നേടിയത്. സി സി ശ്രീകുമാർ യു ഡി എഫിൻ്റെ 44,015 വോട്ടാണ് നേടിയത്. 2016 യു ഡി എഫ് സ്ഥാനാർത്ഥി തുളസി നേടിയതിനേക്കാൾ കാര്യമായ കുറവ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കി. ഷാജുമോൻ വട്ടേക്കാടാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച് 24,045 വോട്ട് മാത്രമാണ് അദ്ദേഹം നേടിയത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ചോദ്യമുണ്ട്. രമ്യ ഹരിദാസിൻ്റെ പേരുണ്ട്, തുളസിയുടെ പേരും വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിലെ മുൻകാലം പരിശോധിച്ച് നോക്കുമ്പോൾ തുളസിയുടെ സാന്നിധ്യം അവിടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യമായിരുന്നു എന്ന് 2014 സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഫെമിലിയറായ രമ്യ ഹരിദാസിൻ്റെ വരവ് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ചോദ്യവുമുണ്ട്. രണ്ടു തരത്തിലുള്ള വിമർശനങ്ങളും പ്രശംസയും കോൺഗ്രസിൽ നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ 18 മണ്ഡലത്തിലും വിജയിച്ചിട്ടും ആലത്തൂരിൽ പരാജയപ്പെടാൻ കാരണം രമ്യ ഹരിദാസിനോടുള്ള വിയോജിപ്പാണ്. അതുകൊണ്ട് അത് ചേലക്കരയിൽ അനുകൂലമാകില്ല എന്നുള്ള വിമർശനം ഒരു ഭാഗത്തുണ്ട്. അതേസമയം പുതിയൊരാളെ പരീക്ഷിക്കാം, അല്ലെങ്കിൽ തുളസിയെ പോലുള്ള ആരെങ്കിലും തന്നെ നിർത്തണം എന്നുള്ള ആവശ്യവും വരുന്നുണ്ട്. ഒരു പരിധിവരെ യു ആർ പ്രദീപ് അവിടെ ഫെമിലിയർ ആയ ആളാണ്. വലിയ പ്രശംസ എതിരാളികൾ പോലും പുലർത്തുന്ന നടത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. പ്രാദേശികമായി മാത്രം ഒതുങ്ങുന്നതാണ്. സി പി എമ്മിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലെ വിവാദങ്ങളിലൊന്നും ഉൾപ്പെടാത്ത വളരെ സൗമ്യമായ വ്യക്തിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സീറ്റ് നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് എൽ ഡി എഫും കരുതുന്നു അദ്ദേഹമാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ചേലക്കര എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ സേഫായ മണ്ഡലമാണ്. അവരുടെ മുൻകാല അനുഭവങ്ങളുടെയും ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലും ചേലക്കരയിൽ വിജയിച്ചു വന്ന രാഷ്ട്രീയ സാഹചര്യം ഉള്ള അതിനാലും ഈ ഭൂതകാലത്തിൻ്റെ മുൻ പരിചയം ഉള്ളതിനാലും ഈ സാഹചര്യത്തിലും കടന്നു കയറാൻ എൽ ഡി എഫിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സി പി എം അതിൻ്റെ സംഘടനാ മിഷനറിയും നന്നായി ഉപയോഗിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അതേസമയം പ്രതിപക്ഷത്തിന് ഈ പറഞ്ഞതുപോലെയുള്ള പ്രതീക്ഷകൾക്ക് പുതിയ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം സഹായിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. രമ്യ ഹരിദാസിൻ്റെ സാമീപ്യം, അദ്ദേഹം അവരാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് വളരെ അനുകൂലമായ സാധ്യത കൂടി ഉണ്ടാക്കും എന്ന് സംസ്ഥാന പാർട്ടിയിൽ ഒരു വിഭാഗം കരുതുന്നുമുണ്ട്. അതുകൊണ്ട് രമ്യ ഹരിദാസ് വരുമോ, വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതേസമയം എൽ ഡി എഫിന് അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മണ്ഡലവുമാണ്. നിലവിലെ സാഹചര്യത്തിൽ അതിനെ തള്ളിക്കളയേണ്ട അവസ്ഥയും ഇല്ല എന്ന് വേണം കരുതാൻ. പിന്നെ അത്രയും വലിയൊരു എതിർവികാരം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം എൽ ഡി എഫിന് ഭീഷണി ഉണ്ടാവുന്ന മണ്ഡലമാണ്. ആ അർത്ഥത്തിൽ എൽ ഡി എഫിന് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രതീക്ഷ വയ്ക്കാവുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ ചേലക്കര സുപ്രധാനമാണ്. മൂന്നാമത്തേത് പാലക്കാടാണ്. പാലക്കാടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് മഹാമഹത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം. പാലക്കാടിൻ്റെ പ്രത്യേകത പാലക്കാട് ബി ജെ പിയുടെ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2 തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി രണ്ടാമതെത്തിയ മണ്ഡലമാണ് പാലക്കാട് എന്നുള്ളത് ശ്രദ്ധേയമായി നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച സാഹചര്യത്തിലാണ് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി എടുത്തു പറയണം. ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യം പാലക്കാട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നത് ബി ജെ പിക്ക് ഒരു സീറ്റ് നൽകലാണ് എന്നുള്ള ബി ജെ പിയുമായുള്ള അന്തർധാരയാണ് എന്നുള്ള ആരോപണങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ
പാലക്കാടിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന് അനിവാര്യമായ ഒന്നാണ്. കാരണം ബി ജെ പി രണ്ടാമതുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേദിയാക്കി അവർക്കൊരു സാധ്യത തുറന്നുകൊടുത്തു എന്നുള്ള വിമർശനമാണ് നിലവിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ അതിജീവിച്ച് യു ഡി എഫിന് വിജയിക്കുക, കോൺഗ്രസിന് വിജയിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച പ്രധാനപ്പെട്ട ആകാംക്ഷ ഇനി ബാക്കിയാണ്. ഏത് ഘട്ടത്തിലും, ഒരുപക്ഷെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. രാഹുൽ മാങ്കൂട്ടമാണ് സ്ഥാനാർത്ഥിയായി വരിക എന്ന് കേൾക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം വരുമ്പോഴുള്ള അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് 2016ലും 2021ലും എന്താണ് വോട്ടിംഗ് നില എന്ന് നമുക്ക് നോക്കാം. 2016ൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ 57,559 വോട്ടാണ് അദ്ദേഹം നേടിയത്. ശോഭാ സുരേന്ദ്രൻ ആദ്യമായി രണ്ടാമതെത്തിയ, ബി ജെ പി രണ്ടാമതെത്തിച്ച തെരഞ്ഞെടുപ്പാണ്. ശോഭാ സുരേന്ദ്രൻ 40,076 വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. എൻ എൻ കൃഷ്ണദാസ് മൂന്നാമതെത്തിയ മണ്ഡലം 38,675 വോട്ട് നേടി. അതേസമയം ഭൂരിപക്ഷം 17,483 ആയിരുന്നു ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം. എന്നാൽ 2021 ബി ജെ പി കുറെ കൂടി ഒന്നാം സ്ഥാനത്തോട് അടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഷാഫി പറമ്പിൽ 2021ൽ 54,079 വോട്ടാണ് നേടിയത്. ഇ ശ്രീധരൻ ആണ് രണ്ടാമത് ബി ജെ പിയുടെ 50,224 വോട്ട് നേടി. സി പി പ്രമോദ് എൽ ഡി എഫിന്റെ 36,443 വോട്ടാണ് നേടിയത്. 3,859 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ നേടിയത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വലിയ അകലെയല്ലാത്ത ഒരു സ്ഥാനാർത്ഥിത്വം, മികച്ച സ്ഥാനാർത്ഥിത്വം വരികയും അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ ബി ജെ പി പ്രതീക്ഷ വഹിക്കുന്ന ഒരു മണ്ഡലമായി മാറുകയാണ് പാലക്കാട് എന്നുള്ളതാണ്. അതേസമയം എൽ ഡി എഫിന്റെ നില എങ്ങനെയാണ് എന്നുള്ളതാണ്. എൽ ഡി എഫ് പലപ്പോഴും വട്ടിയൂർക്കാവിൽ മൂന്നാമതുണ്ടായിരുന്നിടത്തുനിന്ന് വി കെ പ്രശാന്തിനെ ഇറക്കി സീറ്റ് പിടിച്ച സാഹചര്യമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ വലിയ ഫൈറ്റിന്, വലിയ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഫൈറ്റിന് മുതിരുന്നില്ല, മുതിരാനിടയില്ല എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 36,433 കഴിഞ്ഞ തവണത്തെ വോട്ട് അവിടെ എൽ ഡി എഫിന് കിട്ടിയത്. അതേസമയം 54,079 വോട്ടാണ് ഒന്നാമതുള്ള ഷാഫി പറമ്പിലിനോടത് ഉള്ളത്. അങ്ങനെ ഒന്നാമതെത്താനുള്ള മത്സരം നടത്തുകയാണെങ്കിൽ തന്നെ ആ വോട്ട് നിലയിലേക്ക് ഉയരാൻ എൽ ഡി എഫിന് കഴിയുമോ, അത്രമാത്രം വോട്ട് ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ബി ജെ പിക്ക് വെറും 3,859 വോട്ടിൻ്റെ അകലമാണ് ഒന്നാമതുള്ള സ്ഥാനാർത്ഥിയുമായിട്ടുള്ളത്. ഈ എൽ ഡി എഫ് വലിയൊരു സ്ഥാനാർത്ഥി വെച്ച് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള വോട്ട് നില ചിതറുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഉപയോഗപ്പെടുമോ എന്നുള്ള ആശങ്കയും എൽ ഡി എഫ് പക്ഷത്തുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തന്നെ സ്വാഭാവികമായ ഒരു മത്സരം എന്ന നിലയിൽ പാലക്കാടിനെ കണ്ടാൽ മതി എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് എൽ ഡി എഫ് നടത്തുന്നത്. പ്രാദേശികമായി സാധ്യതയുള്ള ചില ആളുകളുടെ പേരുകൾ, പ്രാദേശിക നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് സ്പ്ലിറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു മത്സരത്തിന് എൽ ഡി എഫ് താല്പര്യപ്പെടുന്നില്ല. ബി ജെ പി വിജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും അത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും എന്നുള്ള നിലയിലുള്ള ഒരു മത്സരത്തിലേക്കാണ് എൽ ഡി എഫ് പോവുക. സി പി എം അതിനുവേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കാര്യങ്ങളിൽ പോലുമുള്ള പ്രാഥമികമായ പരിശോധനകൾ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കും, മനസ്സിലാകും. യു ഡി എഫിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിലിനെ പോലെ പൊതു സ്വീകാര്യതയുള്ള ഒരാൾ വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പ്രധാനമായും ആന്റി ബി ജെ പി വോട്ടുകൾ കൂടി ശേഖരിക്കണം. കോൺഗ്രസ് പക്ഷത്ത് ഉള്ള ആളുകൾക്ക് ഉപരിയായി മുഖ്യധാരയിലെ ആന്റി ബി ജെ പി വോട്ടുകൾ, സി പി എമ്മിൻ്റെ ഒരു വലിയ വിഭാഗത്തിൻ്റെ വോട്ടുകൾ, ബി ജെ പിക്കെതിരായ നിലപാടുള്ള ആളുടെ വോട്ടുകൾ ശേഖരിക്കണം. അതിനനുസൃതമായ ഒരു സ്ഥാനാർത്ഥി നിർബന്ധമാണ്. വോട്ട് ചെയ്യാൻ വിമുഖത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്യാരക്ടറുകൾ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ വോട്ട് നില, അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, അത് ബി ജെ പിയെ സഹായിക്കുന്ന കാര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാവുന്നതായ ആശങ്കയെക്കുറിച്ച് ജില്ലാ നേതൃത്വം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടാക്കിയ നിലപാട് പ്രഖ്യാപനം, പാർട്ടിക്കകത്തേക്ക് അവർ അയച്ച റിപ്പോർട്ടുകളിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് വന്ന വാർത്തകളിലുള്ള ആശങ്ക പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടം കടുത്ത ഇടതുപക്ഷ വിരുദ്ധനാണ് എന്നുള്ളൊരു നിലപാട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്കും ദോഷമായ നിലയിലേക്ക് ബാധിക്കുമോ, എൽ ഡി എഫിൻ്റെ വോട്ട് ആകർഷിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് വേണം കരുതാൻ. അത് ബി ജെ പിക്ക് ദേശീയ നേതൃത്വം തന്നെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന
ഉപതെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ ചെയ്ത് മുന്നേറാൻ അവർക്ക് അതിനുള്ള പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള കഴിഞ്ഞ കാലത്തെ വോട്ടിംഗ് നിലയുണ്ട്. എന്നാൽ യു ഡി എഫ് കെ മുരളീധരനെ പോലെയുള്ള ആളെ പരീക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം പൊതുവായി ഉയർന്നിരുന്നു. അങ്ങനെ വന്നാൽ ഈസിയായി കരയറാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിലാണ് എൽ ഡി എഫിന് വലിയ പ്രതീക്ഷ വയ്ക്കാതെ അവർ അത്തരത്തിലൊരു ചർച്ചയ്ക്കിടകൊടുക്കാത്ത വിധം നിലവിൽ വലിയ ബഹളങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ് പാലക്കാടിനെ കാണുന്നത് എന്ന് വേണം കരുതാൻ. ഇനി അതല്ല മറ്റ് ചില മണ്ഡലങ്ങളിൽ കണ്ടതുപോലെ പിടിക്കാനുള്ള നീക്കം നടത്തുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള നീക്കം നടത്തിയാലും അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അത്തരമുള്ള ഒരു നീക്കം പോലും ഒരുപക്ഷെ വോട്ട് നിലയിൽ ഉണ്ടാക്കുന്ന സ്പ്ലിറ്റ് ബി ജെ പിയെ സഹായിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വയനാടും ചേലക്കരയും എത്തുന്ന നിഗമനങ്ങളുടെ അത്ര എളുപ്പത്തിൽ പാലക്കാട്ടെ നിഗമനം അവതരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ആര് വിജയിക്കാനുള്ള സാധ്യത എന്ന് പോലും പറയാൻ കഴിയാത്ത വിധം ബി ജെ പിയും കോൺഗ്രസും അവിടെ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ് അവിടെ വിജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ അവരുടെ വടകരയിലേക്കുള്ള ഷാഫി പറമ്പിലിൻ്റെ പോക്ക് ബി ജെ പിക്ക് ഒരു മണ്ഡലം എഴുതി കൊടുക്കുന്ന മട്ടിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി ബാന്ധവം എന്ന നിലയിൽ സി പി എമ്മിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പിണറായി വിജയനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന പ്രചരണം പൊളിഞ്ഞു പോകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് യു ഡി എഫിനെയും വി ഡി സതീശനെയും സംബന്ധിച്ച് പാലക്കാട് വിജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ ഈ മൂന്ന് നിയമസഭാ രണ്ട് നിയമസഭാ മണ്ഡലത്തിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലമായി പാലക്കാട് മാറുകയാണ്. നമുക്കൊരു നിഗമനം അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ശക്തമായ അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി പാലക്കാട് മാറുകയാണ്. അതേസമയം മറ്റ് മണ്ഡലങ്ങൾ നമ്മൾ ഏകദേശ സൂചനകൾ എന്നുള്ള നിലയിൽ ചില നിഗമനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ പൊതുവായി ജനാധിപത്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ എല്ലായിടത്തും സംഭവിക്കാം. ഒന്നും അന്തിമമല്ല. ഇനി പാലക്കാട് മാത്രമല്ല, ചിലപ്പോൾ ചേലക്കരയായാലും വയനാട്ടായാലും ജനാധിപത്യത്തിൻ്റെ സാധ്യതകളിൽ അന്തിമമായ പ്രഖ്യാപനമില്ല. അത് റിസൾട്ട് വരുന്ന ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളുടെയും ഒരു നിഗമനം അവതരിപ്പിക്കുമ്പോൾ തന്നെ പാലക്കാട്ടെ ആശങ്ക എല്ലായിടത്തും ഇല്ല എങ്കിൽ പോലും പൊതുവായ ഒരു സ്ഥിതി വിവരക്കണക്കാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പാലക്കാട് കണ്ടു തന്നെ അറിയണം. നന്ദി, നമസ്കാരം.